റംസിയുടെ മരണം മലയാളികൾക്ക് വല്ലാത്ത വേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത്. പ്രാണനെ പോലെ സ്നേഹിച്ചവന്റെ സമാനതകളില്ലാത്ത ചതിയിൽ മനന്നൊന്തായിരുന്നു റംസി ഈ ലോകം വിട്ടുപോയത്. ചതി പറ്റി എന്ന് ഉറപ്പായിട്ടും മറ്റൊരാളെ ചതിക്കാൻ മനസ്സില്ലാതെയായിരുന്നു റംസി അവസാന മാർഗമായി ഈ കടുംകൈ തിരഞ്ഞെടുത്തത്. അതേസമയം റംസിയുടെ മരണം വല്ലാത്ത ഞെട്ടലാണ് കൂട്ടുകാരും ബന്ധുക്കളിലും ഉണ്ടാക്കിയത്. നല്ലത് മാത്രമാണ് എല്ലാവർക്കും റംസിയെ പറ്റി പറയാനുള്ളത്. സുന്ദരിയും വിദ്യാസമ്പന്നയും കലാകായിക വേദികളിൽ സജീവവും ആയിരുന്നു റംസി. എല്ലാം അവൾക്ക് ഹാരിസ് ആയിരുന്നു. സ്കൂൾ തലം മുതൽ കായിക മേഖലയിൽ ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിരുന്നു റംസി. കൊല്ലം എസ് എൻ വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ബാസ്കറ്റ്ബോൾ, സോഫ്റ്റ് ബോൾ, ഹാൻഡ്ബോൾ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പവർ ലിഫ്റ്റിംഗിൽ യൂണിവേഴ്സിറ്റി മെഡലും നേടിയിട്ടുണ്ട്. ആറുമാസം ദിവസവേതന അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്ന റംസിയെ കൂട്ടുകാർക്കും മതിപ്പായിരുന്നു. ഹാരിസുമായുള്ള പ്രണയബന്ധം കൂട്ടുകാർക്കും അറിയാമായിരുന്നു. ഹാരിസിനെ പറ്റി പറയാൻ എപ്പോഴും റംസിക്ക് നൂറു നാവായിരുന്നു. 8 വർഷത്തെ പ്രണയമാണ് ഇവർ തമ്മിലുള്ളത്. റംസിയുടെ പുറകെ നടന്നായിരുന്നു ഹാരിസ് പ്രണയം നേടിയത്. എപ്പോഴും ഹാരിസിനോട് വിശ്വസ്തയായിരുന്നു. ഹാരിസിന് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചവൾ. പ്രിയതമിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ വർക്ക്ഷോപ്പിന് വേണ്ടി തൻ്റെ ആഭരണങ്ങളും വീട്ടുകാരുടെ പണവും മാത്രമല്ല ലോൺ പോലും എടുത്ത് റംസി നൽകിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് വരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന റംസിക്ക് ഹാരിസിൻ്റെ സ്വഭാവത്തിൽ മാറ്റം തുടങ്ങിയതോടെയാണ് ആദ്യം പേടിയും വിഷമവും ആരംഭിച്ചത്. വീട്ടുകാരെ ഇടപെടുത്തി പല പ്രാവശ്യം കല്യാണക്കാരും സംസാരിച്ചെങ്കിലും ഹാരിസും കുടുംബവും വിവാഹത്തിന് താല്പര്യം കാട്ടിയില്ല. മരണത്തിന് മുൻപും ഹാരിസിൻ്റെ വീട്ടിലെത്തി ഉമ്മയുടെ കാലു പിടിച്ചിരുന്നു അവൾ. എന്നാൽ ആശ്വസിപ്പിക്കാൻ പോലും പ്രണയിച്ചവനും കുടുംബവും തയ്യാറാകാതെ വന്നതോടെ റംസി ജീവിതം അവസാനിപ്പിച്ചു. മറ്റൊരാളെ വിവാഹം കഴിക്കാമായിരുന്നിട്ടും അവൾ മറ്റൊരാൾക്ക് കൂടി നൽകാൻ ഒരു ഹൃദയം ബാക്കിയുണ്ടായിരുന്നില്ല. ഹാരിസ് അവസാനിപ്പിച്ചത് കേരളത്തിന്റെ കായിക ഉയരങ്ങൾ കീഴടക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയെ കൂടിയാണ്. പെൺകുട്ടികളെ, നിങ്ങൾ പ്രണയിക്കുമ്പോൾ പലതും ചിന്തിക്കാനുണ്ട്. ഇപ്പോഴുള്ള 80% പ്രണയം പെണ്ണിന്റെ ശരീരത്തോടാണ്, അല്ലാതെ പെണ്ണിന്റെ ഹൃദയത്തിനോടല്ല. ഇനിയെങ്കിലും ചിന്തിക്കുക, പ്രണയിക്കുമ്പോൾ ആരും അറിയാതെ സ്വർണവും ശരീരവും ചോദിച്ചാൽ അത് പ്രണയമല്ല എന്ന് മനസ്സിലാക്കുക. കൂടെ കൂട്ടിയവൻ വിഷപ്പാമ്പാണെന്ന് മനസ്സിലാക്കാതെ 10 കൊല്ലമാണ് റംസി അയാളെ പ്രണയിച്ചത്. അവനെപ്പോലുള്ള ചതിയന്മാർ ഒരുപാടുണ്ടാവും. അവർക്കൊക്കെ ഒരു പാഠമാവണം അവന് വിധിക്കുന്ന ശിക്ഷ. ഇത്തരക്കാർക്ക് മാത്രമല്ല അതിന് കൂട്ടുനിൽക്കുന്നവർക്കും ശിക്ഷ വേണ്ടതാണ്. 10 വർഷം പ്രണയിച്ചു നടന്നിട്ട് നിനക്ക് വേണ്ടി തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് നിന്നിൽ അലിഞ്ഞു ചേർന്ന ആ പാവം പെണ്ണിനെ നീ കൊന്നു കളഞ്ഞല്ലോടാ എന്ന് ചോദിക്കുന്നുണ്ടാവും ഓരോ നല്ല മനസ്സും. 90% സ്ത്രീകളും ഇതുപോലെ ചതിക്കപ്പെടുന്നതിൻ്റെ വേദന സഹിച്ചു തന്നെയാണ് ജീവിക്കുന്നത്. വിവാഹം കഴിഞ്ഞാലും വേറെയും സ്ത്രീകളുമായി ബന്ധമുള്ളവരാണ് മിക്ക പുരുഷന്മാരും. ഇതൊന്നും ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല. എന്നാലും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത്. ഇനിയൊരു റംസി ഇവിടെ പിറക്കരുത്. ഇനിയൊരു ഹാരിസും. തേപ്പുകളുടെ കഥയിൽ റംസിയുടെ പ്രണയം നമ്മുടെ മറക്കാത്ത ഓർമ്മയും പാഠവുമാകട്ടെ. ജോയിൻ ചെയ്യൂ TCS തേപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400077414.